നമസ്കാരം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ജീവിതത്തിൽ നമ്മൾ ചുമന്ന് നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഉപേക്ഷിക്കപ്പെട്ട ചിന്തകൾ, പ്രവൃത്തികൾ, ശീലങ്ങൾ, കൂട്ടുകെട്ടുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇന്ന് അതിൻ്റെ മറുവശം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന കാര്യങ്ങൾ ഒട്ടനവധിയുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവയേക്കാൾ നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടത് ഇവയെ കാത്തുസൂക്ഷിക്കാനാണ്. അവയിൽ ഏറ്റവും പ്രധാനമാണ് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുക എന്നത്. സത്യസന്ധതയും കൃത്യനിഷ്ഠയും അനുകമ്പയും പരസ്പര സഹകരണ മനോഭാവവും എളിമയും അനുസരണയും സഹജീവികളോടുള്ള സ്നേഹവും ഒക്കെ ഈ മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ഒരിക്കൽ ഗാന്ധിജിയോട് ചോദിച്ചു, ബാപ്പു, എന്താണ് മേൽവസ്ത്രം അങ്ങ് ധരിക്കാത്തത്? ഗാന്ധിയുടെ മൂല്യാധിഷ്ഠിതമായ മറുപടി ഇങ്ങനെയായിരുന്നു, കുഞ്ഞെ, കോടിക്കണക്കിന് ഇന്ത്യൻ സഹോദരങ്ങൾ വസ്ത്രം ധരിക്കാൻ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുക? സത്യസന്ധതയ്ക്ക് ചിറക് വെച്ച് പറന്നുയർന്ന ഒട്ടനവധി ഇത്തരത്തിലുള്ള മഹാമനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ജീവിത മൂല്യങ്ങൾ നമുക്ക് മാതൃകയാവേണ്ടതാണ്. ചെയ്യേണ്ട ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുകയും അനുസരണം എന്നത് നാം കാത്തുസൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാന മൂല്യവുമാണ്. ചുറ്റുമുള്ളതിനെയും രാജ്യത്തെ നിയമങ്ങളെയും അതൊക്കെ അനുസരിക്കുക എന്നതും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് കാണാം. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ കാത്തുസൂക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് വലിയൊരു കടമയായി നാം കരുതേണ്ടതുണ്ട്. ജീവിതാന്ത്യം വരെ തൻ്റെ പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുകയും ജീവിതത്തെ പൊന്നുപോലെ, അവരുടെ ജീവിതത്തെ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ചിട്ടയായ ആരോഗ്യശീലങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് മികച്ച ഒരു ശരീരമായി, നിങ്ങളുടെ ശരീരത്തെ ഒരു മികച്ച ശരീരമായി നിങ്ങളെ കാത്തുകൊള്ളുക. നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന പുറമേ നിന്നുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മനസ്സിനെ കാത്തുസൂക്ഷിക്കുക. ഗുരുക്കന്മാരുമായുള്ള ബന്ധം, അത് നിങ്ങൾ കാത്തുസൂക്ഷിക്കുക. നിങ്ങളിൽ നിന്നും പരുഷമായ വാക്കുകൾ പരമാവധി പുറത്തു വരാതെ നാവിനെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ലഭിച്ച പ്രിയപ്പെട്ട സമ്മാനങ്ങളെ പൊടി പിടിച്ച് മൂടിക്കിടക്കാതെ തുടച്ച് വൃത്തിയാക്കി അതിനെ കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളെ സ്മൃതി പദങ്ങളിൽ നിന്നും മായാതെ കാത്തുസൂക്ഷിക്കുക. ഒരിക്കൽ നിങ്ങൾക്ക് ലഭിച്ച അളവറ്റ സ്നേഹം എന്തെങ്കിലും മടക്കി കൊടുക്കാനായി അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളിൽ നിക്ഷിപ്തമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയും അവയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശ്വസ്തതയെ, അത് നിങ്ങൾ കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങളെ കൈവിടാതെ സൂക്ഷിക്കുക. ഇന്ന് സമ്പാദിക്കുന്ന ധനത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിനായി കാത്തുസൂക്ഷിക്കുക. സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ പ്രണയത്തെ വാടാതെ കാത്തുകൊള്ളുക. നിങ്ങളുടെ സ്ഥാപനങ്ങളെ, അവിടെയുള്ള ജീവനക്കാരെ ഒക്കെ പ്രതിസന്ധികളിൽ പെടാതെ കാത്തുസൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വിജ്ഞാനത്തെ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തുകൊള്ളുക. നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ സദാചാര ബോധം അതിനെ കൈവിടിയാതെ എന്നും സൂക്ഷിക്കുക. മേൽപ്പറഞ്ഞവയൊക്കെ എല്ലാ മൂല്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതും അത് സംരക്ഷിക്കേണ്ടതും ആണ് എന്നറിയുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാരമാകുന്ന ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ ബാക്കിയാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നറിയുക. അവയെ സംരക്ഷിക്കുന്നതിലൂടെ അത് പ്രവൃത്തിയാവട്ടെ, ചിന്തകളാവട്ടെ, വസ്തുക്കളാവട്ടെ, അവയ്ക്ക് നിറം കെട്ടു പോകാതിരിക്കുന്നു. അപ്പോൾ ഒപ്പം അവയ്ക്ക് തിളക്കമുണ്ടാവുന്നു. ആയതിനാൽ തിളക്കമാർന്ന ജീവിതത്തിൽ ഉപയോഗം തിളക്കമാർന്ന ജീവിതത്തിന് ഉപയോഗശൂന്യമായ എല്ലാം, ഉപയോഗയോഗ്യമായ എല്ലാം പൊന്നുപോലെ നിങ്ങൾ കാത്തുസൂക്ഷിക്കുക. അങ്ങനെ നിങ്ങളും കൂടുതൽ ഉപയുക്തരായ മനുഷ്യരായി തീരുക എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.